അപ്പോൾ ആ ഒരു ക്വസ്റ്റനും ഈ ഒരു ക്വസ്റ്റനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒറ്റ വേർഡാണ് ഈ ഒരു ഒറ്റ വേർഡ് തന്നെ നമ്മുടെ ആൻസർ തെറ്റിക്കാൻ മതി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് എക്സിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഓൾറെഡി രണ്ട് സെറ്റുകൾ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണണം സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കാം എ ബോഡി ഓഫ് മാസ് ഇ എം ത്രീ പോയിൻ്റ് ഫൈവ് വൺ ത്രീ കിലോഗ്രാം ഈസ് മൂവിങ് എലോങ് ദ എക്സ് ആക്സിസ് വിത്ത് എ സ്പീഡ് ഓഫ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് മൊമെൻറ്റം ഈസ് റെക്കോർഡ് ആസ് ഈ ഒരു ക്വസ്റ്റില് പറഞ്ഞിട്ടുള്ളത് ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മാസ് ത്രീ പോയിൻറ്റ് ഫൈവ് വൺ ത്രീ കിലോഗ്രാം ആണ് അത് മൂവ് ചെയ്യുന്ന സ്പീഡ് എക്സ് ആക്സിസ് കൂടെ മൂവ് ചെയ്യുന്ന സ്പീഡ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡാണ് അങ്ങനെയെങ്കിൽ അതിൻ്റെ മൊമെൻ്റം എന്തായിരിക്കും സോ നമുക്ക് മൊമെൻറ്റത്തിന് എക്യേഷൻ അറിയാം പി ഈസ് ഈക്വൽ ടു ഇ എം വി ആണ് ഇനി ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കണം സെവൻറ്റീൻ പോയിൻറ്റ് സിക്സ് കിലോഗ്രാം പെർ മീറ്റർ സെൻ മീറ്റർ പെർ സെക്കൻഡ് നെക്സ്റ്റ് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് സിക്സ് ഫൈവ് ഓപ്ഷൻ സി സെവൻ്റീൻ പോയിൻ്റ് ഫൈവ് സിക്സ് ഓപ്ഷൻ ഡി സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് സെവൻ സൊ നമുക്ക് ഈ ഒരു വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ് ത്രീ പോയിൻ്റ് ഫൈവ് വൺ ത്രീ ഇൻറ്റു വെലോസിറ്റി ഫൈവ് ആണ് സോ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം മൂവഞ്ച് പതിനഞ്ച് ശിഷ്ടം ഒന്ന് ഒരഞ്ച് ഒ അഞ്ച് ഒന്ന് ആറ് അഞ്ചഞ്ച് ഇരുപത്തഞ്ചിൽ രണ്ട് ശിഷ്ടം അഞ്ച് എഴുതി മൂവഞ്ച് പതിനഞ്ചും രണ്ടും പതിനേഴ് സോ ത്രീ ഡെസിമൽ പോയിൻറ്റ് ഉണ്ട് പതിനേഴ് പോയിൻ്റ് അഞ്ച് ആറ് അഞ്ചാണ് വരുന്ന വാല്യൂ സോ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആൻസർ ആയിട്ട് ഇവിടെ ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ എ പതിനേഴ് പോയിൻ്റ് ആറ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് റൗണ്ട് ഓഫ് ചെയ്ത വാല്യൂ ആണ് ഇവിടെ എടുക്കേണ്ടത് ചോദ്യം നോക്കാം ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ് സിക്സ് ഇൻറ്റു ടെൻ റേയ്സ് ടു ഫിഫ്റ്റീൻ ഹെഡ്സ് ദ വേവ് ഈസ് ഒരു വേവിൻ്റെ ഫ്രീക്വൻസി സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ഫിഫ്റ്റീൻ ഹെഡ്സ് ആണ് അങ്ങനെയെങ്കിൽ ആ വേവ് ഏതാണ് ഓപ്ഷൻ എ റേഡിയോ വേവ് ഓപ്ഷൻ ബി മൈക്രോവേവ് ഓപ്ഷൻ സി എക്സ് റേ ഓപ്ഷൻ ഡി യു വി റേ സൊ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി യു വി റേ ആണ് അപ്പം യു വി റൈയുടെ റേഞ്ചിലാണ് എന്ത് വരുന്നത് സിക്സ് ഇൻറ്റു ടെൻ റേസ്റ്റ് ഫിഫ്റ്റീൻ ഹെഡ്സ് എന്ന ഫ്രീക്വൻസി വരുന്നത് അടുത്ത ചോദ്യം അറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ദ ആസിലറേഷൻ ഈസ് ഓപ്ഷൻ എ മാക്സിമം ഓപ്ഷൻ ബി മിനിമം ഓപ്ഷൻ സി സീറോ ഓപ്ഷൻ ഡി ജി അപ്പം ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ അതിൻ്റെ ആസിലറേഷൻ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു ജി അടുത്ത ചോദ്യം ടു തിൻ ലെൻസസ് ഓഫ് ഫോക്കൽ ലെങ്ത് എഫ് വൺ ആൻഡ് എഫ് ടു ആർ പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ദ ഫോക്കൽ ലെങ്ത് ഓഫ് കോമ്പിനേഷൻ ഇസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് ലെൻസസ് ഉണ്ട് അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് ഒന്ന് എഫ് വൺ എഫ് ടു ആണ് സോ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്ത് എന്തായിരിക്കും ഓപ്ഷൻ ഐ എഫ് വൺ പ്ലസ് എഫ് ടു ബൈ ടു ഓപ്ഷൻ ബി അണ്ടർ റൂട്ട് ഓഫ് എഫ് വൺ പ്ലസ് എഫ് ടു ഓപ്ഷൻ സി എഫ് വൺ എഫ് ടു ഡിവൈഡ് ബൈ എഫ് വൺ പ്ലസ് എഫ് ടു ഓപ്ഷൻ ഡി എഫ് വൺ എഫ് ടു ഡിവൈഡ് ബൈ എഫ് വൺ മൈനസ് എഫ് ടു സോ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് വൺ പ്ലസ് വൺ ബൈ എഫ് ടു സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എഫ് ടു പ്ലസ് എഫ് വൺ ഡിവൈഡ് ബൈ എഫ് വൺ ഇൻറ്റു എഫ് ടു സോ ഇത് വൺ ബൈ എഫ് ആണ് സോ എഫ് വേണതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക സോ എഫ് ഇസ് ഈക്വൽ ടു എഫ് വൺ എഫ് ടു ഡിവൈഡ് ബൈ എഫ് ടു പ്ലസ് എഫ് വൺ ഓർ എഫ് വൺ പ്ലസ് എഫ് ടു സൊ ആൻസർ ഓപ്ഷൻ സി ആണ് എഫ് വൺ എഫ് ടു ഡിവൈഡ് ബൈ എഫ് വൺ പ്ലസ് എഫ് ടു അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡ്യൂ ടു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇപ്പം താഴെ നാല് കണ്ടീഷൻസ് തന്നിട്ടുണ്ട് അതിലേതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനുമായിട്ട് റിലേഷൻ ഇല്ലാത്തത് ഓപ്ഷൻ എ വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഓപ്ഷൻ ബി ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പാരൻ്റ് ആൻഡ് റിയൽ ഡെപ്ത് ഓഫ് പോണ്ട് ഓപ്ഷൻ സി മിറാജ് ഓൺ ഹോട്ട് സമ്മർ ഡേസ് ഓപ്ഷൻ ഡി ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് സോ വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ നമുക്കറിയാവുന്ന തന്നെയാണ് ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ ആണ് ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പാരൻ്റ് ആൻഡ് റിയൽ ഡെപ്ത് ഓഫ് പോണ്ട് അതെന്താണ് റിഫ്രാക്ഷനാണ് റിഫ്രാക്ഷൻ കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പാരൻ്റ് ആൻഡ് റിയൽ ഡെപ്ത് ഓഫ് പോണ്ട് എന്നത് റിഫ്രാക്ഷൻ മൂലമാണ് അടുത്ത ചോദ്യം എ പോയിൻറ്റ് ചാർജ് പ്ലസ് ക്യു ഈസ് പ്ലേസ്ഡ് അറ്റ് മിഡ് പോയിൻറ്റ് ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് എൽ ദ ഇലക്ട്രിക് ഫ്ലക്സ് എമേർജിങ് ഫ്രം ദ ക്യൂബ് ഏഴ്സ് ഈ ഒരു ക്വസ്റ്റ്യൽ പറഞ്ഞിട്ടുള്ളത് ഒരു ക്യൂബിൻ്റെ മിഡ് ഒരു പ്ലസ് ക്യൂ ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ക്യൂബിൻ്റെ എന്ന് പറയുന്നത് എല്ലാണ് അങ്ങനെയെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലെക്സ് എന്തായിരിക്കും ഓപ്ഷൻ എ ക്യൂ ബൈ എഫ്സിലോൺ സീറോ ഓപ്ഷൻ ബി സിക്സ് ക്യൂ എൽ സ്കോർ ഡിവൈഡ് ബൈ എഫ്സിലോ സീറോ ഓപ്ഷൻ സി ക്യൂ ഡിവൈഡ് ബൈ സിക്സ് എൽ സ്കോർ എഫ്സിലോ സീറോ ഓപ്ഷൻ ഡി സീറോ സോ ഇങ്ങനെയാണ് ഈ ഒരു ഫിഗർ റോ ഫിഗറ് വരച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുക സോ നമുക്ക് ഫ്ലെക്സ് കാണുന്ന ഇക്വേഷൻ അറിയാം ഫൈവ് ഈക്വൾ ടു ക്ലോസ് ഇൻഡെഗൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എഫ്സിലോൺ സീറോ സോ ഇതിലൊരിക്കലും ഈ ഒരു ലെങ്ത്തിനെ കുറിച്ച് ലെങ്തി കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് ക്യൂ ബൈ എവ് സിറോൺ സീറോ അടുത്ത ചോദ്യം റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നോട്ട് എമിറ്റ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എമിറ്റ് ചെയ്യാത്തത് ഓപ്ഷൻ എ ഇലക്ട്രോൺ ഓപ്ഷൻ ബി ഹീലിയം ന്യൂക്ലിയസ് ഓപ്ഷൻ സി പോസിട്രോൺ ഓപ്ഷൻ ഡി പ്രോട്ടോൺ ഓപ്ഷൻ ഡി ആണ് ശരീരം പ്രോട്ടോൺ പ്രോട്ടോൺ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എമിറ്റ് ചെയ്യത്തില്ല അടുത്ത ചോദ്യം ബൈ ഹൈജീൻസ് വേവ് തിയറി ഓഫ് ലൈറ്റ് വി കനോട്ട് എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് അപ്പം ഹൈജീൻസ് വേവ് തിയറിയുടെ ബേസിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതിൻ്റെ ഫിനോമിനയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് ഓപ്ഷൻ എ ഇൻ്റർഫ്രൻസ് ഓപ്ഷൻ ബി ഡിഫ്രാക്ഷൻ ഓപ്ഷൻ സി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഓപ്ഷൻ ഡി പോളറൈസേഷൻ ഹൈജീൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേവ് നേച്ചർ ഓഫ് ലൈറ്റ് മാത്രമാണ് പക്ഷേ അതിൽ പാർട്ടിക്കൽ നേച്ചർ ഓഫ് ലൈറ്റ് പറയുന്നില്ല ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നത് പാർട്ടിക്കൽ നേച്ചർ ഓഫ് ലൈറ്റാണ് ഹൈജീൻസിൻ്റെ വേവ് തിയറി ഉപയോഗിച്ചിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല സോ ആൻസർ ഓപ്ഷൻ സി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ് അടുത്ത ചോദ്യം ഇഫ് എഫ് ഇസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു കീപ്പ് എ ട്രെയിൻ മൂവിങ് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് വി ദ പവർ റിക്വയർഡ് ഇസ് ില് പറഞ്ഞിട്ടുള്ളത് ഒരു ട്രെയിൻ മൂവ് ചെയ്യണം ചെയ്യണതിൻ്റെ കോൺസ്റ്റൻറ്റ് സ്പീഡ് വീലാണ് അപ്പോൾ ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് എഫ് ആണ് അങ്ങനെയെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്തായിരിക്കും ഓപ്ഷൻ എ ഹാഫ് ഇ എഫ് ഇ സ്ക്വയർ ഓപ്ഷൻ ബി ഇ എഫ് ഇ സ്ക്വയർ ഓപ്ഷൻ സി ഹാഫ് എഫ് ഇ ഓപ്ഷൻ ഡി ഇ എഫ് ബി സോ നമുക്ക് പവർ കാണാൻ ലക്ഷ്യം പറയാം പി ഇസ് ഈക്വൾ ടു വർക്ക് ബൈ ടൈം സോ വർക്കിന് സബ്സ്റ്റ്യൂഷൻ കൊടുക്കാം വർക്ക് ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എസ് ഡി ഓട്ട് ടി ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നതാണ് ആണ് സോ ഇ എഫ് വി ആൻസറ് ഓപ്ഷൻ ഡി ആണ് ഇ എഫ് വി അടുത്ത ചോദ്യം നോ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം എ മെറ്റൽ ഇഫ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എക്സൈഡ്സ് സിക്സ് ഹൺഡ്രഡ് നാനോമീറ്റർ ദ വർക്ക് ഫങ്ഷൻ ഓഫ് ദ മെറ്റൽ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ വർക്ക് ഫങ്ഷൻ കാണാനാണ് സോ നമുക്ക് നാലോ ഓപ്ഷൻ തന്നിട്ടുണ്ട് സോ വർക്ക് ഫംഗ്ഷൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാമ സീറോ സോ നമുക്ക് ഡയറക്റ്റ് വാല്യൂ ഇതിലോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സിക്സ് പോയിൻറ്റ് സിക്സ് ടു ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് തേർട്ടി ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടെൻ റേയ്സ് ടു എയ്റ്റ് ഡിവൈഡ് ബൈ ഇവിടെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡ് നാനോമീറ്റർ ആണ് അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം ടെൻ റേസ് ടു മൈനസ് നയൻ ഇനി ഇതിനൊന്ന് ചെറുതാക്കാം അതായത് ഈ ഒരു പവറിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകും അതായത് സിക്സ് പോയിൻ്റ് സിക്സ് ടു ഇൻറ്റു ത്രീ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് തേർട്ടി ഫോർ ഇൻറ്റു ടെൻ റേയ്സ് ടു എയ്റ്റ് ഡിവൈഡഡ് ബൈ ഇവിടെ സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻ ആണ് സോ സിക്സിൻ്റെ ടൈമിലോട്ട് മാറ്റുമ്പം അത് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സെവൻ ആവും സോ ഈ ഒരു മൈനസ് സെവൻ ഇങ്ങോട്ട് കൊണ്ടുവരും അതായത് ടെൻ റേയ്സ് ടു സെവൻ ആയി ഡിവൈഡഡ് ബൈ സോ ഇനി ഇവിടെ കട്ട് ചെയ്ത് പോകാനുള്ള ടേം ഉണ്ട് അത് ത്രീയും സിക്സും കട്ട് ചെയ്തിട്ടെങ്കിൽ ടു ആണ് ഇനി സിക്സ് പോയിൻ്റ് സിക്സ് ടു ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്നത് ടു കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രീ പോയിൻ്റ് ത്രീ വൺ ആണ് സോ വരുന്നത് ത്രീ പോയിൻറ്റ് ത്രീ വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി ഫോർ പ്ലസ് എയ്റ്റ് പ്ലസ് സെവൻ മൈനസ് നയൻറ്റീൻ ഇത്രയാണ് ഇത്രയും ജൂണാണ് ഇതിൻ്റെ വർക്ക് ഫങ്ഷൻ ഓപ്ഷൻ ബി ആണ് ശരിത്രം ത്രീ ഇൻ ടു ടെൻ റേസ്റ്റു മൈനസ് നയൻറ്റീൻ ജൂൺ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് ആൻ ഓവർ മോഡുലേറ്റഡ് വേവ് ഒരു ഓവർ മോഡുലേറ്റഡ് വേവിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്താണ് ഓപ്ഷൻ എ വൺ ഓപ്ഷൻ ബി സീറോ ഓപ്ഷൻ സി ലെസ് ദാൻ വൺ ഓപ്ഷൻ ഡി ഗ്രേറ്റർ ദാൻ വൺ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഗ്രേറ്റർ ദാൻ വൺ ഗ്രേറ്റർ ദാൻ വൺ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ത്രീ സൗണ്ട് വേവ് ഓഫ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ഹാവ് ഫ്രീക്വൻസീസ് വി മൈനസ് വൺ വി വി പ്ലസ് വൺ ദ സൂ ദ സൂപ്പർ ഇംപോസ് ടു ഗിവ് ബീഡ്സ് ദ നമ്പർ ഓഫ് ബീഡ്സ് പ്രൊഡ്യൂസ് പെർ സെക്കൻഡേസ് ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് മൂന്ന് സൗണ്ട് വേവ് ഉണ്ട് അതിന് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആണ് പക്ഷെ അതിൻ്റെ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് വി മൈനസ് വണ് വി പ്ലസ് വൺ എന്നിങ്ങനെയാണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം അതിൻ്റെ ബീഡ്സ് എന്തായിരിക്കും ബീഡ്സ് പെർ സെക്കൻഡാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ത്രീ ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി വൺ ഓപ്ഷൻ ഡി ഫോർ സോ ബി ട് എഫ് ബി ഈസ് ഈക്വൾ ടു സോ നമുക്കിതിൽ വേരി ചെയ്യുന്ന രണ്ട് ടേംസിന് മാത്രം എടുത്തു അതായത് വി മിഡിലായിട്ട് നമ്മൾ പരിഗണിക്കുകയെന്നുണ്ടെങ്കിൽ ഇതൻ വി മൈനസ് വണ്ണും വി പ്ലസ് വണ്ണും ഉണ്ട് സോ ഇങ്ങനെ പരിഗണിച്ചാൽ മതി എഫ് ടു മൈനസ് എഫ് വൺ ചെയ്യുമ്പോൾ വി പ്ലസ് വൺ മൈനസ് വി മൈനസ് വൺ സോ ബ്രാക്കറ്റിനെ പുറത്ത് വരുമ്പോൾ വി പ്ലസ് വൺ മൈനസ് വി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സോ വിയും വിയും ക്യാൻസൽ ചെയ്തത് പ്ലസ് വിയും മൈനസ് വിയും ക്യാൻസൽ ചെയ്താൽ ടു സോ ബീഡ്സ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ് ടൂ ആണ് ഓപ്ഷൻ ബി ആണ് ശരി തരം ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടു റെസിസ്റ്റൻസ് ആർ ആൻഡ് ടു ആർ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ഇൻ ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട് ദ തെർമൽ എനർജി ഡെവലപ്പ്ഡ് ഇൻ ആർ ആൻഡ് ടു ആർ ഇൻ ദ റേഷ്യോ ഓഫ് അപ്പോൾ ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ എയർഫോഴ്സിൻ്റെ തന്നെ ഗ്രൂപ്പ് എക്സ് മോഡൽ സെറ്റ് ടൂല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്വസ്റ്റനും ഈ ഒരു ക്വസ്റ്റിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒറ്റ വേഡാണ് ഈ ഒറ്റ വേഡ് തന്നെ നമ്മുടെ ആൻസർ തെറ്റിക്കാൻ മതി നമ്മൾ മറ്റേ ക്വസ്റ്റനിൽ ഡിസ് ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സീരീസിലായിരുന്നു ഈ ഒരു ക്വസ്റ്റനിൽ ഇത് പാരൽ ആയിട്ടാണ് തന്നിട്ടുണ്ട് അതായത് ടു റെസിസ്റ്റൻസ് ആറ് ആൻഡ് ടു ആറ് ഒരു സർക്യൂട്ടിൽ ഇലക്ട്രിക് സർക്യൂട്ടിൽ കണക്ട് ചെയ്തത് പാരലായിട്ടാണ് അങ്ങനെയെങ്കിൽ ഈ ഒരു രണ്ട് റെസിസ്റ്റൻസിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് സോ പാരൽ സർക്യൂട്ട് ആകുമ്പോൾ അവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും സൊ നമുക്ക് മുന്നത്തെ ക്വസ്റ്റനിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അത് സീരീസ് ആയിരുന്നു സീരീസ് ആകുമ്പോൾ അവിടെ കറണ്ട് ആണ് അതുകൊണ്ട് നമ്മൾ എച്ച് ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു കേസിൽ വോൾട്ടേജ് ആണ് സെയിം സോ നമ്മൾ ഉപയോഗിക്കേണ്ട ഡിക്യേഷൻ എച്ച് ഇസ് ഈക്വൾ ടു ബി സ്ക്വയർ ടി ബൈ ആർ സോ എച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ സോ ഇനി രണ്ട് കേസിലോട്ട് നമുക്ക് കൊടുക്കാം അതായത് വൺ ബൈ ആർ ഫസ്റ്റ് റെസൻസ് ആറാണ് രണ്ടാമത്തത് വൺ ബൈ ടു ആർ സോ ഇവിടെ ഈ ടു ആറ് മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ടു ആർ ബൈ ആർ എന്ന് വരും സോ ആറും ആറും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റേഷ്യോ എന്താണ് ടു ബൈ വൺ അതായത് ടു ഈസ്റ്റ് ടു വൺ സൊ ആൻസർ ഓപ്ഷൻ ബി ആണ് ടു ഈസ്റ്റ് വൺ ഇത് നമ്മൾ സീരീസിലായിരുന്നപ്പോൾ ഇതിൻ്റെ റേഷ്യോ വൺ ഈസ്റ്റ് ടു ആണ് സോ പാരൽ ഇതിൻ്റെ റേഷ്യോ ടു ഈസ്റ്റ് ടു വൺ ആണ് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിലെ ഫിസിക്സിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത സെഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരും ചെയ്യുന്നുണ്ട്